കെവിൻ വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. സംസ്ഥാനത്തെ ആദ്യ ദുരഭിമാന കൊലയിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രസ്താവിക്കുക. വി വി വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക കെവിൻ കേസിലെ ശിക്ഷ എന്തായിരിക്കുമെന്ന്? ധന്യ, 11 മണിക്കാണ് കോടതി ചേരുന്നത്. കേസിൽ 10 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. 14 പേരെയാണ് നേരത്തെ പ്രതി ചേർത്തിരുന്നതെങ്കിലും നീനുവിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവരെ കോടതി പിന്നീട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി. നീനുവിൻ്റെ സഹോദരനാണ് ഷാനു ചക്കോയാണ് ഈ കേസിലെ 1-ാം പ്രതി. കെവിനെ കഴിഞ്ഞ വർഷം 2018 മെയ് 27 പുലർച്ചെ 2 മണിയോടുകൂടിയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. മാന്നാനത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി തെന്മലയിൽ എത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ പ്രതിഭാഗം ഈ കേസിൻ്റെ ആദ്യം മുതൽ തന്നെ, പ്രതികൾ പിടിയിലായത് മുതൽ തന്നെ ഉന്നയിക്കുന്ന കാര്യം, ഇത് കൊലപാതകമല്ല, കെവിൻ വെള്ളത്തിൽ വീണ് മരിച്ചു, തോട്ടിൽ വീണ് മരിച്ചു എന്നാണ്. പക്ഷേ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തുടക്കത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായെങ്കിൽ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നതോടുകൂടി കാര്യങ്ങൾ കൃത്യമായി, പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണം. അത് പ്രോസിക്യൂഷന് വലിയ സഹായമായി. അതുകൊണ്ട് തന്നെയാണ് ഈ 10 പേരും കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ, കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചത്. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകണം. കാരണം 1-ാം പ്രതി ഒപ്പം തന്നെ 3-4 പ്രതികൾ, ഇവർക്ക് വധശിക്ഷ ആണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുറ്റവാളികൾ പ്രായം കുറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. ഏതായാലും ധന്യ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ദുരഭിമാന കൊല എന്ന് കോടതി നിരീക്ഷിച്ച ഒരു കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വരുന്ന വിധി വളരെ സുപ്രധാനമായ ഒന്ന് തന്നെയാകും. ധന്യ. ശരി വിനോദ്, കെവിൻ്റെ ഘാതകർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് ഇന്ന് അറിയാൻ സാധിക്കും. വി വി വിനോദ് വിവരങ്ങൾ നൽകും. ചെക്ക് കേസിൽ UAE അറസ്റ്റിലായ തുഷാർ വെള്ളാപ്പള്ളി നാട്ടിലേക്ക് മടങ്ങാൻ നീക്കം തുടങ്ങി. UAE പൗരന്റെ പാസ്പോർട്ട് കോടതിയിൽ ജാമ്യമായി നൽകിയാണ് നാട്ടിലേക്ക് മടങ്ങുക. കേസിന്റെ നടത്തിപ്പിനായി സുഹൃത്തിനെ ചുമതലപ്പെടുത്തും. കോടതിയിൽ കെട്ടിവയ്ക്കാനുള്ള അധിക പണം വ്യവസായി MA യൂസഫ് അലി നൽകും. ചെക്ക് കേസിലെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് മടങ്ങാൻ തുഷാർ വെള്ളാപ്പള്ളി ബദൽ നീക്കം നടത്തുന്നത്. 2 കോടി രൂപയും സ്വന്തം പാസ്പോർട്ടും അജ്മാൻ കോടതിയിൽ കെട്ടിവെച്ചാണ് തുഷാർ ജാമ്യം നേടിയിരുന്നത്. സുഹൃത്തായ UAE പൗരന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് സ്വന്തം പാസ്പോർട്ട് തിരിച്ചെടുക്കാനാണ് ശ്രമം. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി തുഷാർ വെള്ളാപ്പള്ളി കോടതിയിൽ അപേക്ഷ നൽകും. മാത്രമല്ല 20 കോടി രൂപയ്ക്ക് തുല്യമായ പണം കോടതിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട്. ഇത് വ്യവസായി MA യൂസഫ് അലി തുഷാറിന് നൽകും. കേസിന്റെ നടത്തിപ്പിനായി UAE പൗരനായ സുഹൃത്തിന് പവർ ഓഫ് അറ്റോണി നൽകും. അതുകൊണ്ട് തന്നെ വിചാരണവേളയിൽ തുഷാർ കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല. എന്നാൽ ശിക്ഷ വിധിച്ചാൽ അത് തുഷാർ വെള്ളാപ്പള്ളി അനുഭവിക്കേണ്ടി വരും. കോടതിയിലെ നടപടികൾ തുടരുമ്പോൾ തന്നെ പുറത്ത് ഒത്തുതീർപ്പ് നീക്കവും തുഷാർ നടത്തുന്നുണ്ട്. കേസ് പിൻവലിക്കാൻ തുഷാർ വാഗ്ദാനം ചെയ്ത തുക കുറഞ്ഞുപോയെന്നാണ് പരാതിക്കാരനായ നാസിൽ അബ്ദുള്ളയുടെ നിലപാട്. നാസിൽ കൂടുതൽ പണം ചോദിക്കുന്നു എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പരാതി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അജ്മാൻ പോലീസ് തുഷാർ വെള്ളാപ്പള്ളിയെ ചെക്ക് കേസിൽ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഭയ കേസിൽ വിചാരണ